ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോയില് ഇന്നൊരു അടിപൊളി വീഡിയോ ആണ്. അനുജത്തിയുടെ ബർത്ത്ഡേ ആണെന്ന്, ബർത്ത്ഡേക്ക് എന്താണ് ഇതിന് മാത്രം സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. എല്ലാ ബർത്ത്ഡേയും ഞങ്ങൾ അടിപൊളിയായിട്ടാണ് ആഘോഷിക്കുന്നത്. ഈ ബർത്ത്ഡേയും എന്തൊക്കെ കുറവുണ്ടെങ്കിലും ഞങ്ങൾ അടിപൊളിയായിട്ട് തന്നെ ആഘോഷിക്കും. എന്തായാലും നമുക്ക് വീഡിയോയില് അവരും കൂടെ വരട്ടെ അല്ലേ. നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ്. ആലപ്പുഴ ബീച്ചിലോട്ടാണ് പോകുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് പോകുന്നത്. മാത്രമല്ല, നമ്മളെ തുമ്പി ആദ്യമായിട്ടാണ് ഒരു ബീച്ചിന്റെ മണലാരണത്തിലോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും പോകാം. നോക്കടിച്ച് കിടക്കണ ഗൈസ്, വമ്പൻ ബ്ലോക്കാണ്. ഈ വലിയ വലിയ ടിപ്പറുകളൊക്കെ ഈ നാരോ വഴിയിലൂടെ പോകുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ ബ്ലോക്ക് അടിക്കുന്നത്. ഈ ഒരു വഴിയിൽ നിറച്ച് ടിപ്പറാണ്. ഇത്രയധികം ടിപ്പറുകൾ ഉള്ള സ്ഥലം വേറെ ഇല്ല. അങ്ങനെ നീണ്ട നേരത്തെ യാത്രകൾക്കൊടുവിൽ നമ്മൾ തണ്ണീർമുക്കം വണ്ടിയിലെത്തിയിരിക്കുകയാണ്. വണ്ടി റോട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ പല ബ്ലോക്കുകളും ചാടിക്കണം. തണ്ണീർമുക്കം ബണ്ടിലെത്തിയിരിക്കുകയാണ്. ബണ്ടിലെത്തിയപ്പോൾ രണ്ടെണ്ണത്തിനും ഐസ്ക്രീം തിന്നണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് മുമ്പോട്ട് വന്നത്. നമ്മളതങ്ങ് സഹായിച്ചു കൊടുത്തു. ചക്ക ഐസ്ക്രീമോ അങ്ങനെ എന്തൊക്കെയോ ഐസ്ക്രീമുകൾ വേണമെന്ന് പറഞ്ഞു. നമ്മളത് അപ്പം തന്നെ മേടിക്കേണ്ടായി. സംഭവം പറഞ്ഞ പോലെയല്ല, കിടിലൻ ടേസ്റ്റൊക്കെ തന്നെയാണ്. ചക്ക ഐസ്ക്രീം വാങ്ങി, വാനില വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങിയൊക്കെയാണ് കഴിച്ചത്. തുമ്പീസിനും കളിപ്പിച്ചുകൊണ്ട് അമ്മ അന്നേരം കായലിൻ്റെ അരികിൽ നിൽക്കുകയാണ്. തുമ്പീസിൻ്റെ ചിരി കാണാൻ തന്നെ ഒരു രസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വളരെ കാറ്റൊക്കെ അടിച്ച് പുള്ളി ഭയങ്കര മൂടിലാണ്. ഏത് ഫ്ലേവർ വാങ്ങിച്ചേക്കണേ? ഇത് ചോക്ലേറ്റും സ്പാനിഷ് ഡിലൈറ്റും. വെട്ടിയടിക്കുമല്ലേ? ഒരെണ്ണ അല്ലേ ഉള്ളൂ. ആലപ്പുഴ ബീച്ചിന്റെ സൈഡിൽ കൂടെയുള്ള ഹൈവേ ആണ്. ഈ ഹൈവേ വന്നിട്ട് കുറെ നാളായി. ഈ ഒരു മേൽപ്പാലം കിടിലം പാല കിടില വഴിയാണ്. വണ്ടികളൊക്കെ വെടി പോയ പോലെയാണ് പോകുന്നത്. നമ്മുടെ പിള്ളേരൊക്കെ വണ്ടിയുടെ മേളിലിരുന്ന് പറന്നു പോയി. ഈ സൈഡിൽ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബീച്ചാണ്. നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണത്തില്ല, അപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടിയെ പോയാലേ കാണാൻ പറ്റത്തൊന്നുമില്ല. പക്ഷെ നല്ല കിടിലം വഴിയാണ്. നമുക്ക് അപ്പുറത്തും തിരിഞ്ഞു പോയായിരുന്നു, പക്ഷെ നമ്മൾ അത് ചെയ്തില്ല. നമ്മള് ഈ ഒരു വഴി തെരഞ്ഞെടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ടുള്ള നല്ല കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെ. ഈ വഴിയെ പോകുന്നതിന്റെ ഒരു സുഖം നമുക്കൊന്ന് അറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മളിതിലേക്ക് കയറിയത്. അപ്പൊ നമ്മള് ഫൈനലി നമ്മള് ബീച്ചിൽ വന്ന് പെട്ടപ്പോ നമുക്ക് ഒരാളെ കണ്ടു കിട്ടി. പുള്ളി പറഞ്ഞ് ബോട്ടിങ്ങിന് 700 രൂപ ആണെന്ന് പറഞ്ഞു. ഇത്രയും പേർക്ക് 700 രൂപ 2 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. 2 മണിക്കൂറാണോ 2 മിനിറ്റാണോ എന്ന് എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആ ഫ്രണ്ടിൽ പോണ വണ്ടിയിലുള്ളവരാണ് നമുക്ക് ബോട്ടിങ്ങിന് അവിടെ കൊണ്ടുപോകണം. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. 2 മണിക്കൂറിന് 700 രൂപ എന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ 2 മണിക്കൂറിന് 700 അല്ല, 1400 രൂപ വരുവാണ്. എന്റെ ഗിഫ്റ്റ്, എനിക്ക് ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ബോട്ടിങ് ആണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. കുറച്ച് 5000 രൂപ എന്ന് പറഞ്ഞ് ഞങ്ങൾ ക്യാൻസൽ ചെയ്ത സംഭവം ഇപ്പൊ വീണ്ടും നടന്നിരിക്കുകയാണ്. എന്തായാലും പറഞ്ഞതിൽ കൂടുതൽ പൈസ വാങ്ങിയിട്ട് ബോട്ടെടുത്തു. ബോട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ എങ്ങോട്ടൊക്കെയോ കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. പുന്നമട പോകാമെന്നോ, വേമ്പനാട് പോകാമെന്നോ, കായലിന് എന്തൊക്കെയോ പേര് പറയുന്നുണ്ട്. എനിക്ക് ഈ കായലിൻ്റെ ഒന്നും പേരറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങളെല്ലാവരും കയറി വട്ടമിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം തുടങ്ങി. സംസാരിച്ച് സംസാരിച്ച് കഥയും പറഞ്ഞിരിക്കുമ്പോൾ ഒരു പുല്ലും വണ്ടി പുല്ലും കൊണ്ട് അവിടെ നിന്ന് പോഞ്ഞു വരുന്നുണ്ട്. വള്ളം പുല്ലും കൊണ്ട് പോകുന്ന എക്സൈറ്റ്മെൻ്റ് ഇത് സിനിമയിൽ ഞാനൊരു ലിജോ ജോസ് പെല്ലിശ്ശേരി എന്നുള്ള രീതിയിലിരുന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. വന്നതിനും പോയതിനും കല്ലിലും കമ്മലിലും വരെ അർത്ഥം കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള ചിത്രീകരണമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്തൊക്കെയോ ക്യാമറയിൽ പതിഞ്ഞു. കട്ട് ചെയ്ത് വന്നപ്പോൾ അതിങ്ങനെയായി. എന്തായാലും ബോട്ടിലുള്ള യാത്ര തുടർന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും നല്ല മണവും പ്ലാസ്റ്റിക് നിറയെ വാരി നമ്മുടെ കായലുകളിലും കൈവരികളിലും വാരിയിട്ടിട്ടുണ്ട്. ഇതുപോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ മലിനീകരണമാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ കൊള്ളാം. ചേട്ടൻ നൻപനിലെ പാട്ടൊക്കെ ഇട്ടെന്ന് നമ്മളെ ഒരു കോപ്പിറൈറ്റ് അടുപ്പിക്കാൻ നോക്കി. സംഭവം ചേട്ടൻ എന്തായാലും ചമ്മി. ഞാനെന്തായാലും ബാക്ക്ഗ്രൗണ്ട് ഡബ് ചെയ്യാൻ തീരുമാനിച്ചു. എന്തായാലും കയ്യിൽ നിന്ന് പോയ കാശിനെ ഓർത്ത് ഗദ്ഗദിച്ച് നേരെ കായലിലോട്ടുള്ള പോക്കിനെയും കകം നോക്കി ഇങ്ങനെ ക്യാമറയും പിടിച്ചിരിക്കുന്ന ഇരിപ്പായിരുന്നു. ഒറ്റയിരുപ്പ്. കുത്തിയിരുന്ന് കുത്തിയിരുന്ന് കുണ്ടി കഴിക്കുന്നതിന് മുമ്പേ അതേ സർക്കാരിൻ്റെ വള്ളം നല്ലൊരു ഓളം തന്നു. വള്ളത്തിലൊരു ചേട്ടൻ മീനൊക്കെ പിടിച്ച്, നല്ല കരിമീനൊക്കെ പിടിച്ച് വള്ളത്തിൽ ഇങ്ങനെ ഇരിക്കുക. വില ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ വെയിൽ പോലെ തന്നെ പൊള്ളുമെന്ന് വിചാരിച്ച് ഞാനങ്ങ് ചോദിക്കാനൊന്നും മെനക്കെട്ടില്ല.
എന്തായാലും നല്ല സംഗീതാത്മകമായ മോട്ടറിന്റെ ശബ്ദങ്ങൾ നല്ല രസമാണ് അല്ലേ. വെള്ളത്തെ കീറിപ്പൊലിച്ച് പോകുന്ന ആ ബോട്ടുകൾ കാണാൻ തന്നെ ഒരു രസമാണ്. ദേപണോർമ്മ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നവൾ കായലിന്റെ ഭംഗി ആസ്വദിച്ചിരിക്കുമ്പോൾ ദേവരുന്ന ഒരു കിടിലം ബോട്ട് പാഞ്ഞ് ചേട്ടൻ പറഞ്ഞ് മുറുക്കി പിടിച്ചിരുന്നോ, ഇല്ലെങ്കിൽ എന്റെ പൊന്നുമാനെ വെള്ളത്തിലെങ്ങാനും പോയാൽ തപ്പിയാ പോലും കിട്ടിയില്ല കേട്ടോ എന്ന്. നല്ല കിടിലം ഓളം, ആഹാ കൊള്ളാം കൊള്ളാം, സംഭവം പൊരിച്ച് ദേ പോണ്. സംഭവം കൂവലും കാറലും കഴിഞ്ഞപ്പോൾ തൊണ്ടയും പറ്റി വയറ്റിലുള്ളിൽ നല്ല ഒരുമാതിരി തീവണ്ടി പോലത്തെ കൂവലും കേട്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ദേണ്ട അപ്പുറത്തും പുഞ്ചിരിച്ചോണ്ടിരിക്കുന്ന ആരാ നോക്ക്, ആ കൊള്ളാം, പുഞ്ചിരി എന്ന് പേരുള്ള ഒരു ഹോട്ടൽ. നേരെ പോയി, നല്ല കിടിലം ഊണ്, നല്ല കരിമീനും നാടൻ വിഭവങ്ങളുമായിട്ട് ഞങ്ങളങ്ങ് തട്ടിയടിച്ചു. കരിമീൻ എത്ര, അര കിലോ 600 രൂപ. കൊള്ളാം, വേറെ മുളകുപൊടി വാരി തേച്ച് വറുത്തരച്ച് ഞങ്ങൾക്കൊരു കരിമീൻ ഫ്രൈ അങ്ങ് തന്ന് ചേട്ടന്മാരങ്ങ് സൂപ്പിച്ചു. കൊള്ളാം പുഞ്ചിരി, നല്ല രസമായിട്ടുള്ള ചിരിയാണ് കേട്ടോ. എന്തായാലും പുഞ്ചിരി ഹോട്ടലിൽ നിന്ന് വയറുനിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയൊരു എമ്പക്കവും വിട്ട് ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരുന്നു. കായലിൻ്റെ കാറ്റ് നല്ല രസമുള്ള സുഖമുള്ള കാറ്റാണല്ലേ. എല്ലാവർക്കും ഇഷ്ടമുള്ള പോകാൻ ആഗ്രഹമുള്ളൊരു പരിപാടിയാണ് ഹൗസ് ബോട്ടിങ്. എല്ലാവരും പോയിരിക്കണം, നല്ല രീതിയിൽ ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റിയ നിമിഷങ്ങൾ ഒരു നിമിഷം പോലും പാഴാക്കരുത്. ആ തുമ്പീസ് നല്ല കിടിലും ചിരിയൊക്കെ ആയിട്ട് വള്ളത്തിൻ്റെ അറ്റത്ത് വലിയമ്പച്ചിയുടെ മടിയിലിരുന്ന് ഇങ്ങനെ കായലും കണ്ട് ഇങ്ങനെ ഇരിക്കുക. കൊള്ളാം, എന്തായാലും സംഭവം പൊരിച്ച്. ചേട്ടൻ എന്തായാലും ഊണ് കഴിച്ചതിൻ്റെ ആവേശത്തിൽ കോപ്പിറേറ്റിനുള്ള പണി തുടങ്ങി. മുളച്ചും കൂടെ അഴക് വിടല്ലേ, വയറ് മുളപ്പിച്ച് കഴിച്ചതിൻ്റെ ആണോ എന്ന് എനിക്കൊരു സംശയം. ആ സംഭവം എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ വള്ളം വിട്ട് പിടിച്ച് പോവുക തിരിച്ച്. എന്താ ചേട്ടാ ഇതിന് സ്പീഡില്ലേന്ന് മുമ്പേ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് ഇതിന് ഇത്രയും സ്പീഡേ ഉള്ളെന്നാണ്. പക്ഷേ പഴയതിനേക്കാളും വേഗത്തിലാണ് പുള്ളി കായലിൽ നിന്ന് കരയിലോട്ട് പോകുന്നത്. ആ എന്തെങ്കിലും ആവട്ടെ. ബോട്ടിംഗ് എല്ലാം അവസാനിപ്പിച്ച് വീണ്ടും കരയിലെത്തി. ഇനി എങ്ങോട്ടാ എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ബീച്ചിൽ പോകണ്ടേ എന്ന് ഓർത്തത്. സമയം 3:30 ആയി, നേരെ ബീച്ചിലോട്ട് വെച്ച് പിടിച്ചു. ഫാമിലിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ബോട്ടിങ്ങിന് പോയിട്ട്? ഇഷ്ടപ്പെട്ടോ? ഓ കുഴപ്പമില്ല, രസം. ഇങ്ങനെ ആടി ആടി നടക്കാം അല്ലേ. ഇപ്പൊ നമ്മൾ തിരിച്ച് ബീച്ചിലെത്തിയിരിക്കുകയാണ്. ആലപ്പുഴ ബീച്ചിൽ ക്യാമറ പിടിച്ചു. ആലപ്പുഴ ബീച്ചിൽ അവിടെ എന്റെ പൊന്നെ, അമ്മേ കണ്ണേ, തുമ്പിഷേ, തുമ്പിഷ് മണിയേ, ആലപ്പുഴ ബീച്ചിൽ നിന്ന് ഒറ്റയ്ക്ക് പോരേണ്ടി വരുമെന്ന് വിചാരിച്ച നിമിഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ ചെറുതായിട്ട് ബീച്ചിലൊക്കെ ഒന്ന് പോയി, വെള്ളത്തിലൊക്കെ ഒന്ന് ചാടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അതിനു മുമ്പ് ഞങ്ങൾ വേമ്പനാട് കായൽ വഴിയൊക്കെ ഒന്ന് കറങ്ങി. വലിയ ഡയലോഗ് ഒന്നും അടിക്കാതെ ചെറിയതായിട്ട് ഞങ്ങൾ അത് ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. ഇന്ന് അനിതയുടെ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങൾ നന്നായിട്ട് ആഘോഷിച്ചു. നാളെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട വീഡിയോ നാളെ കഴിഞ്ഞ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, ബൈ ബൈ.